എം എസ് വേർഡ് 2007 നിന്നുമുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. പലതവണ പി എസ് സി എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ നോക്കുന്നത്. ഫസ്റ്റ്, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സെക്കൻഡ്, എം എസ് വേർഡ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എം എസ് വേർഡ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ എം എസ് വേർഡ് ആണ് വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ ആണ് വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ രണ്ടും മാറിപ്പോകരുത്. എം എസ് വേർഡ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഈസ് വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ്, സ്റ്റാർട്ടിംഗ് ഫയൽ ഓഫ് എം എസ് വേർഡ് ഈസ് വിൻ വേർഡ് ഡോട്ട് ഇ എക്സ് ഇ. എം എസ് വേർഡിൻ്റെ സ്റ്റാർട്ടിംഗ് ഫയൽ എന്ന് പറയുന്നത് വിൻ വേർഡ് ഡോട്ട് ഇ എക്സ് ഇ. ഡബ്ല്യു ഐ എൻ ഡബ്ല്യു ഒ ആർ ഡി ഡോട്ട് ഇ എക്സ് ഇ. നെക്സ്റ്റ്, ദ ഫീച്ചേഴ്സ് അണ്ടർ ദ ഓഫീസ് ബട്ടൺ. ഓഫീസ് ബട്ടൻ്റെ കീഴിൽ വരുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ന്യൂ, ഓപ്പൺ, സേവ്, സേവസ്, പ്രിൻറ്റ്, പ്രിപ്പയർ, സെൻറ്റ്, പബ്ലിഷ്, ക്ലോസ്. അപ്പോൾ ഏതൊക്കെയാണ് ഓഫീസ് ബട്ടൻ്റെ കീഴിൽ വരുന്ന ഫീച്ചേഴ്സ്? 9 എണ്ണമുണ്ട്. ന്യൂ, ഓപ്പൺ, സേവ്, സേവസ്, പ്രിൻറ്റ്, പ്രിപ്പയർ, സെൻറ്റ്, പബ്ലിഷ്, ക്ലോസ്. ഓഫീസ് ബട്ടൻ്റെ കീഴിൽ വരുന്ന ഈ ഫീച്ചേഴ്സ് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യനിൽ, ഇപ്പോൾ ഓഫീസ് ബട്ടൻ്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു 3 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്ത ഒരു ഓപ്ഷനും കൂടെ തരും, എന്നിട്ട് നമുക്കതിൽ നിന്നും ഓർഡർ നോട്ട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫീസ് ബട്ടൻ്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിൽ ഉൾപ്പെടാത്ത ഏതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഓഫീസ് ബട്ടൻ്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ള. നെക്സ്റ്റ്, ഷോർട്ട് കട്ട് കീ ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ് ഇൻ എം എസ് വേർഡ്. എം എസ് വേർഡിൽ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+N. നെക്സ്റ്റ്, ഡിഫോൾട്ട് പേജ് സൈസ് ഇൻ എം എസ് വേർഡ്. എം എസ് വേർഡിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള പേജ് സൈസാണ് ലെറ്റർ. ലെറ്റർ ആണ് ഡിഫോൾട്ടായിട്ടുള്ള പേജ് സൈസ്. 8.5x11". നെക്സ്റ്റ്, ഡിഫോൾട്ട് പേജ് ഓറിയൻറ്റേഷൻ ഇൻ എം എസ് വേർഡ്. എം എസ് വേർഡിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള പേജ് ഓറിയൻറ്റേഷനാണ് പോർട്രേറ്റ്. ഡിഫോൾട്ടായിട്ടുള്ള പേജ് ഓറിയൻറ്റേഷൻ ഇൻ എം എസ് വേർഡാണ് പോർട്രേറ്റ്. നെക്സ്റ്റ്, ഡിഫോൾട്ട് ടേബ് സ്റ്റോപ്പ് പൊസിഷൻ ഇൻ വേർഡ്. വേർഡിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ടേബ് സ്റ്റോപ്പ് പൊസിഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.5 inch ആണ്. നെക്സ്റ്റ്, ഡിഫോൾട്ട് റൈറ്റ് മാർജിൻ ഓഫ് എം എസ് വേർഡ് 2007. എം എസ് വേർഡ് 2007 ഡിഫോൾട്ടായിട്ടുള്ള റൈറ്റ് മാർജിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 inch ആണ്. അപ്പോൾ ഒന്നും കൂടി, ഡിഫോൾട്ട് പേജ് സൈസ് ഇൻ എം എസ് വേർഡ് ലെറ്റർ ആണ് 8.5x11". ഡിഫോൾട്ട് പേജ് ഓറിയൻറ്റേഷൻ ഇൻ എം എസ് വേർഡ് പോർട്രേറ്റ്. ഡിഫോൾട്ട് ടേപ്പ് സ്റ്റോപ്പ് പൊസിഷൻ ഇൻ വേർഡ് 0.5 inch. ഡിഫോൾട്ട് റൈറ്റ് മാർജിൻ ഓഫ് എം എസ് വേർഡ് 2007 1 inch. ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു മാക്സിമൈസ് ദ ആപ്ലിക്കേഷൻ വിൻഡോ. നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതാണ് Alt+F10. Alt+F10 ഉപയോഗിച്ചാണ് ആപ്ലിക്കേഷൻ വിൻഡോ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ഡിഫോൾട്ട് സൂം പെർസെൻറ്റേജ് ഇൻ എം എസ് വേർഡ്.
MS Word in the default title assume percentage ethrean chuchinal 100% 100% default title assume percentage. Apo minimum assume percentage ethrean on the chuchinal 10% Apo maximum assume percentage 500% minimum 10 maximum 500 default title 100% Next, what is the maximum font size you can apply for any character? Maximum font size. Namukku apply cheythu kodukkan pattunnathu namukku font size select cheyya namukku adile adichu kodukkan pattunna type cheythu kodukkan pattunna maximum aayittulla font size ethrayanu nu chodichal 1638 aanu. Ennal minimum aayittu adichu kodukkan pattunnathu 1 aanu. Minimum 1 maximum 1638 ആണ് എന്നാൽ നമുക്ക് ആ ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യാൻ 72 ആണ് അപ്പം സെലക്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതും ടൈപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഇത് രണ്ടും മനസ്സിലാക്കിയിരിക്കണം നമുക്ക് സെലക്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് മിനിമം 8 മുതൽ 72 വരെയാണ് മാക്സിമം 72 ആണ് Type ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മിനിമം 1 മാക്സിമം 1638 ആണ് ഗ്രാഫിക്സ് ഫോർ വേർഡ് പ്രോസസർ വേർഡ് പ്രോസസറിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ക്ലിപ്പ് ആർട്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എ ക്യാരക്ടർ ദാറ്റ് ഈസ് റൈസ്ഡ് ആൻഡ് സ്മോളർ എബോ ദ ബേസ് ലൈൻ ഈസ് നോൺ ആസ് സൂപ്പർ സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്യാരക്ടർ ദാറ്റ് ഈസ് റൈസ്ഡ് ആൻഡ് സ്മോളർ Above the baseline is called a superscript. Example, a square, x square, a cube. ഇതിനെയാണ് superscript എന്ന് പറയുന്നത്. അടുത്ത question. The minimum number of rows and columns in MS Word document. MS Word document in the minimum number of rows and columns എന്ന് പറയുന്നത് 1 and 1 ആണ്. Minimum number of rows 1 ഉം minimum number of columns 1 ഉം ആണ്. Next. Thesaurus tool in MS Word is used for. Thesaurus tool in MS Word used ചെയ്യുന്നത് synonyms and antonyms words നാണ്. Synonyms and antonyms നാണ് Thesaurus tool MS Word used ചെയ്യുന്നത്. Thesaurus tool in MS Word is used for synonyms and antonym words. Next, what is the default font used in MS Word document 2007? 2007 MS Word in the default title font ഏതെന്ന് ചോദിച്ചാൽ Calibri ആണ്. Calibri ആണ് default title font size MS Word 2007. അടുത്ത what is the default extension of MS Word file? What is the default extension of MS Word file ന്റെ default title extension name എന്തെന്ന് ചോദിച്ചാൽ .docx. .docx ഇത് 2007 ആണ് 2003 ആണെങ്കിൽ .doc നെക്സ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഔട്ട്ലൈൻ എംബോസ് എൻഗ്രേവ് ഈ സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഔട്ട്ലൈൻ എംബോസ് എൻഗ്രേവ് എന്ന് പറയുന്നത് ഫോണ്ട് എഫക്ട്സ് ആണ് ഫോണ്ട് എഫക്ട്സിൽ വരുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഔട്ട്ലൈൻ എംബോസ് എൻഗ്രേവ് ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇതും നമുക്ക് പരീക്ഷയ്ക്ക് ഓർഡർ നോട്ട് എന്ന രീതിയിൽ ചോദിക്കാം നല്ലൊരു ക്വസ്റ്റ്യൻസ് ആണ് ഇത് പലതവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഔട്ട്ലൈൻ എംബോസ് എൻഗ്രേവ് ആർ നോൺ ആസ് ഫോണ്ട് എഫക്ട്സ് ഞാനിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം